നമസ്കാരം. ഇടുക്കിയിലെ തണുത്ത പ്രഭാതത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നല്ല രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കാം. ക്രിസ്മസിന് മിക്കവാറും ആഘോഷങ്ങളുള്ള എല്ലാ ഭവനങ്ങളിലും അപ്പവും ബീഫ് കറിയും ഉണ്ടാക്കാറുണ്ട്. നമ്മളിന്ന് നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കുകയാണ്. അതുപോലെ അപ്പം, കള്ളപ്പത്തിന് സമാനമായ അപ്പം, കള്ളപ്പം പോലുള്ള അപ്പം, കള്ള് ചേർക്കാതെ കള്ളപ്പം പോലുള്ള അപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ബീഫ് കറി വെക്കാൻ നോക്കാം. നമ്മളൊരു കിലോ പോത്താണ് വാങ്ങി മൂന്ന് നാല് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകി ആ വെള്ളമൊക്കെ ശരിക്കും പിഴിഞ്ഞ് റെഡിയാക്കി വച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇതൊരു ഒരു വലിയ ബൗളിൽ നമ്മളൊരു മുക്കാൽ പാത്രം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് കഴുകി വാരി വച്ചിരിക്കുന്നതാണ്. നല്ല പച്ചരിയാണ്. തേങ്ങ ഒരു അഞ്ച് സ്പൂൺ തേങ്ങ ഉണ്ട്, അത് നമ്മൾ അരച്ചെടുക്കേണ്ടതാണ്. ഇതൊരു മൂന്ന് സ്പൂൺ അവലാണ്, ഇതും നമുക്ക് അരച്ചെടുക്കണം. ഒരല്പം പുളിമാവ് നമ്മൾ കരുതിയിട്ടുണ്ട്. തേങ്ങാവെള്ളമാണ്, ഒരു തേങ്ങയുടെ വെള്ളം ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഒരല്പം നല്ല ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പ് ചേർക്കണം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി അരച്ച് മാവാക്കിയെടുത്ത് ഒരു അഞ്ചു മണിക്കൂർ പുളിപ്പിക്കാൻ വെക്കണം. എങ്കിലേ നമ്മുടെ അപ്പം സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റായിട്ടും കിട്ടുകയുള്ളൂ. നമുക്ക് അപ്പത്തിനുള്ള മാവ് പുളിമാവ് ചേർത്ത് കലക്കി വെക്കാം. നമ്മൾ മുമ്പേ കണ്ട അരി, വെളുത്തുള്ളി, ജീരകം, അവല്, തേങ്ങ ഇത്രയും സാധനങ്ങൾ മിക്സിക്കകത്ത് നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഒരു മൂന്ന് സ്പൂൺ മാവ് പുളിമാവ് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കലക്കി വെച്ച് ഒരു അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല ഒന്നാന്തര അപ്പം തൊട്ടെടുക്കാം. പാകത്തിന് ഉപ്പ്, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 25 ചെറിയ ഉള്ളി തൊണ്ട് പൊളിച്ച് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് രണ്ട് മീഡിയം സവാള, അതും ക്ലിയർ ആക്കി വച്ചിരിക്കുന്നു. ഒരു മൂന്ന് പച്ചമുളക്, അത് ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ടാണ് അല്പം കുരുമുളക്, രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കറുവപ്പട്ട, ഗ്രാമ്പുണ്ട് ഒരു അഞ്ചാറെണ്ണം, പെരിഞ്ചീരകമുണ്ട്, തക്കോലം ഒരു കഷ്ണം ചെറുതാക്കി വെച്ചിട്ടുണ്ട്, സർവ്വസുഗന്ധിയുടെ ഇല ഒരു ചെറിയ പീസ്, ഒരു വലിയ കുടം വെളുത്തുള്ളി തൊണ്ട് പൊളിച്ച് ക്ലിയറാക്കി വച്ചിരിക്കുന്നു. മല്ലിയാണ്, മല്ലി ഒരു ആറ് സ്പൂൺ മല്ലിയുണ്ട്, ഒരു പത്ത് വറ്റൽമുളകാണ്. നമ്മൾ പൊടിച്ച മസാലയാണ് ഒരു ചെറിയ സ്പൂണിന് ഒരര സ്പൂണേ ഉള്ളൂ. പാകത്തിന് മഞ്ഞൾ ചേർക്കുന്നതിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കരുതിയിട്ടുണ്ട്. കുക്കറിനകത്ത് നമ്മൾ ഈ ഇറച്ചി ഒന്ന് രണ്ട് മൂന്ന് വിസിലടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് വേഗം ബുദ്ധിമുട്ട് വരും. നല്ല മയത്തിൽ വേവിച്ചെടുക്കണമെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ഇറച്ചി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം നമ്മൾ ചേർക്കുകയാണ്. കൂടുതലൊന്നും വേണ്ട, ചെറിയ കപ്പാണ് ഇത്. ചെറിയ കപ്പിന് നമ്മളൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. നമ്മുടെ മസാലക്കൂട്ട് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കി പയ്യെ പൊടിയുന്ന പരുവത്തിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയും മുളകും വറുത്തെടുക്കാം. മല്ലിയും മുളകും നന്നായിട്ട് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഈ മസാലക്കൂട്ടും കൂടെ ചേർത്തിട്ട് മല്ലിയും മുളകും മസാലക്കൂട്ടുമെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ബീഫിനകത്തേക്ക് ഈ മസാലക്കൂട്ട് ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് മൂന്ന് വിസിലടിപ്പിച്ച് മാറ്റി വെച്ചു. കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് മീഡിയം സവാള ഇട്ട് കൊടുക്കാം.
നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ സൂപ്പർ അപ്പവും സൂപ്പർ ബീഫ് കറിയും നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. നല്ല സോഫ്റ്റ് അപ്പം, അതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബീഫ് കറി. നാടൻ രീതിയിലാണ് നമ്മൾ കറി വെച്ചിരിക്കുന്നത്. കൂടുതൽ എരിവൊന്നുമില്ല, കൂടുതൽ ചുമപ്പ് വരാൻ പാകത്തിനുള്ള കൃത്രിമമായ മാർഗങ്ങളൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. നല്ല നാടൻ രീതിയിൽ നല്ല രുചികരമായ അപ്പവും ബീഫ് കറിയും. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.